നമ്മൾ രണ്ട് മൂന്ന് ദിവസങ്ങളായി പത്രങ്ങളിലൂടെയും അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയസിലൂടെ ഒക്കെ കാണുന്ന വാർത്തയാണ് പ്ലസ് വൺ എക്സാമിനെ പറ്റി. കുട്ടികൾ എന്താ പറയുക, ചർച്ച, സമരം, റാലികൾ, ഇഷ്ടം പോലെ കാര്യങ്ങൾ ചൂട് പിടിച്ച് നടക്കുകയാണ് അല്ലേ. അപ്പോൾ എക്സാം മാറ്റുമോ? ഇതുവരെ അങ്ങനെ ഒരു മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ നിങ്ങൾക്ക് കുറച്ച് ആശ്വാസത്തിനായിട്ട് എന്ത് തീരുമാനം വന്നു? ചോദ്യങ്ങൾ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. അതായത് 60 മാർക്കിനാണ് നിങ്ങളുടെ പരീക്ഷയെങ്കിൽ ഒരു 30 മാർക്കിന് ചോദ്യങ്ങളും കൂടി എക്സ്ട്രാ ഉണ്ടാകും. അതായത് 90 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഈ 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. അതേപോലെ എന്താ ഒരു 80 മാർക്കിൻ്റെ ചോദ്യ പേപ്പറാണെങ്കിൽ എക്സ്ട്രാ ഒരു 40 മാർക്കിൻ്റെ ചോദ്യങ്ങളും കൂടി നിങ്ങൾക്ക് തരും. ഇങ്ങനെ തന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കുറേ ആൾക്കാർ പറയുന്നത് എന്ത് പ്രയോജനം, പഠിച്ചാലും ഇതൊക്കെ എഴുതാൻ പറ്റുന്നു അല്ലേ. എനിക്കറിയാം മിക്ക സ്കൂളുകളിലും എന്താണ് ആദ്യം ഫോക്കസ് ഏരിയ ഉണ്ടെന്ന് പറഞ്ഞ് ഫോക്കസ് ഏരിയ മാത്രം എടുത്തു, പിന്നെന്താ ഫോക്കസ് ഏരിയ മാറ്റിയപ്പോൾ ഏറ്റവും അവസാനം എല്ലാ ടീച്ചേഴ്സും ഓടിപ്പിടിച്ച് എല്ലാ ചോദ്യങ്ങളും എന്താ പറയുക എല്ലാം ഓൺലൈനായിട്ട് എടുത്ത് തീർത്തു. പക്ഷേ മിക്ക സ്കൂളുകളുടെ അവസ്ഥ എന്താണ്, കുട്ടികൾക്ക് ഒരു ബേസുമില്ലാതെ ഇങ്ങനെ ഇരിക്കുക അല്ലേ. മിക്കടത്തും എടുത്തിട്ട് പോലുമില്ല. എന്നിട്ടാണ് ഈ പറയുന്ന June 2, അതായത് നാളെയും പിന്നെന്താണ് June 13 മെയിൻ എക്സാം വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെ സമരങ്ങളൊക്കെ നടന്നു, മറ്റാരുടെയും ഹെൽപ്പ് ഇല്ലാതെയാണ് ഈ കുട്ടികൾ തന്നെ ഈ സമരം ചെയ്തത്. അപ്പോൾ നിങ്ങളൊരു പക്ഷേ വീട്ടിലിരിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നുണ്ടാകും ചിലപ്പോൾ എക്സാം മാറ്റുമായിരിക്കും, അല്ലെങ്കിൽ എന്താ ഫോക്കസ് ചെയ്യാൻ വരുമായിരിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ട് പഠിക്കാതിരിക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് എക്സാം മാറ്റുമോ അല്ലെങ്കിൽ മാറ്റില്ലയോ അത് രണ്ടാമത്തെ കാര്യം. ഈ ഇതുവരെ ഈ നിമിഷം വരെ എക്സാം മാറ്റുന്ന കാര്യത്തെപ്പറ്റി ഒരു തീരുമാനവും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അതായത് കുറേ സമയം ഇതിനു വേണ്ടി എടുക്കുന്നുണ്ട്, എന്താണ് കുറേ ഡിസ്ട്രാക്റ്റഡ് ആണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ എക്സാം പോയി എഴുതുക. എന്ത് തന്നെ ആയാലും ഈ June എക്സാം കഴിഞ്ഞാൽ 2-3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വരും. പിന്നെ ഇനി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാകും ഏകദേശം ഒക്ടോബർ ആ സമയത്ത് നിങ്ങൾക്ക് ഇതിന് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റിയില്ല എങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ടെൻഷനൊന്നും ആകാതെ നിങ്ങൾ ഈ നിമിഷം വരെ എന്ത് പഠിച്ചിട്ടുണ്ടോ അത് തന്നെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ആവർത്തിച്ച് പഠിക്കുക, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് അതായത് ഇപ്പോൾ നാളെ മാത്സ് പരീക്ഷയാണെങ്കിൽ തലേ ദിവസം ഒരു 2-3 മണിക്കൂർ എന്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും, അതൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ലൈവ് ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റൊക്കെ കണ്ടാൽ മനസ്സിലാകും ഓരോ സബ്ജക്റ്റിനും ഇൻഡിവിജ്വൽ ലൈവാണ് നിങ്ങൾക്കിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ പരീക്ഷയുടെയും തലേ ദിവസം ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ലൈവ് അറ്റൻഡ് ചെയ്യുക. നമ്മുടെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങൾക്ക് ലൈവിൻ്റെ ഷെഡ്യൂൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.